പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള ഇന്ത്യൻ നീക്കങ്ങൾക്ക് കരുത്തേകി രാജ്യാന്തര സമൂഹത്തിന്റെ പിന്തുണ വർദ്ധിക്കുന്നുവെന്നാണ് നിലവിലെ സൂചന പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നിലപാട് രാജ്യാന്തര സമൂഹം സ്വീകരിച്ചത് അതേസമയം ചൈനയുടെ എതിർപ്പിനെ തള്ളിയാണ് ഐക്യരാഷ്ട്ര സമിതിയാണ് പ്രസ്താവന ഇറക്കിയത് പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പാകിസ്ഥാന് ശക്തമായി തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി ഭീകരാക്രമണത്തിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വളരെ മോശം അവസ്ഥയിലാണ് ഭീകരാക്രമണത്തിൽ ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അത്യന്തം അപകടകരമായ അവസ്ഥയിലാണെന്നും ഇത് പരിഹരിക്കാൻ യു എസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു വളരെ ഭയാനകമായ സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ശക്തമായതെന്തോ ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട് അൻപതോളം പേരെ ഇതിനകം ഇന്ത്യക്ക് നഷ്ടമായി ഇതും എനിക്ക് മനസ്സിലാക്കാനാകുമെന്നും ട്രംപ് പറയുന്നു ഇരു രാജ്യങ്ങളുമായി യു എസ് ഭരണകൂടം ചർച്ച നടത്തുന്നുണ്ടെന്നും ട്രംപ് പ്രതികരിച്ചു യു എൻ സുരക്ഷാ സമിതിയുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നതിൽ പാകിസ്ഥാനും ചൈനയും ഉത്തരവാദിത്വം കാട്ടണമെന്നും ഭീകരർക്ക് സുരക്ഷിത താവളമൊരുക്കാൻ അനുവദിക്കരുതെന്നും അമേരിക്ക കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഭീരുത്വം നിറഞ്ഞതും ഹീനവുമായ ആക്രമമാണിതെന്ന് സമിതി ഒറ്റക്കെട്ടായി പിന്തുണച്ച പ്രമേയത്തിൽ പറയുന്നു പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ പേരെടുത്ത് പറയുന്ന പ്രമേയത്തെ ചൈന അടക്കം രക്ഷാ സമിതിയിലെ പതിനഞ്ച് രാജ്യങ്ങളും പിന്തുണച്ചു പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വളരെ മോശം അവസ്ഥയിലാണെന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുന്നു നിലവിൽ പാകിസ്ഥാനും ഇന്ത്യക്കുമിടയിൽ വളരെ മോശം അവസ്ഥയാണ് ഈ അടുത്ത് ഒട്ടേറെ പേർ കൊല്ലപ്പെടുകയും ചെയ്തു വളരെ ഭയാനകമായ സ്ഥിതിയാണ് നിലവിലുള്ളത് ഇത് അവസാനിപ്പിക്കണമെന്ന ആഗ്രഹം നമുക്ക് എല്ലാവർക്കുമുണ്ട് ഇതിനായി ഞങ്ങൾ ഏറെ ഇടപെടുന്നുണ്ട് ശക്തമായതെന്തോ ഇന്ത്യ ലക്ഷ്യമിട്ട് വരുന്നുണ്ട് നിരവധി പേരെ അവർ കൊന്നൊടുക്കി ഇന്ത്യക്ക് നഷ്ടമാവുകയും ചെയ്തു ഇത് എനിക്കും മനസ്സിലാക്കാനാകും ഞങ്ങൾ ചർച്ചയിലാണ് ഒപ്പം മറ്റു പലരും ഞങ്ങളോടൊപ്പമുണ്ട് അടുത്ത സംഭവിച്ചതിൽ ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ അതിസാഹസം കാട്ടിയാൽ പ്രതികരിക്കാൻ കെൽപ്പുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ സൈന്യം മുന്നറിയിപ്പ് നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ ഇത്തരമൊരു പ്രതികരണം വരുന്നത് ഇതിനിടെ ഭീകര സംഘടനകൾക്ക് നൽകുന്ന സഹായവും അതിർത്തി കടന്നുള്ള തീവ്രവാദവും ഉയർത്തിക്കാട്ടി രാജ്യാന്തര സമൂഹത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള നയതന്ത്ര നീക്കങ്ങളുമായി ഇന്ത്യ മുന്നോട്ടു പോവുകയാണ് പാകിസ്ഥാന് നൽകിയ സൗഹൃദ രാഷ്ട്രപദവി പിൻവലിച്ച ഇന്ത്യ പാകിസ്ഥാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുന്നൂറ് ശതമാനം തീരുവ ഉയർത്തുകയും ചെയ്തിരുന്നു ഭീകരപ്രവർത്തനത്തിന് സാമ്പത്തിക സഹായം തടയാനുള്ള മുപ്പത്തിയെട്ട് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഫിനാൻഷ്യൽ ടാക്സ് ആക്ഷൻ ഫോഴ്സ് വ്യക്തമാക്കി എന്തായാലും ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾ പാകിസ്ഥാന് എതിനാണ് എന്നാണ് പുറത്തു വരുന്നത് സൂചനകൾ തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ ആവർത്തിക്കുകയും ചെയ്യുന്നു ഈ പേടിയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ അതിനിടയിലാണ് മുപ്പത്തിയെട്ട് രാജ്യങ്ങൾ ഞങ്ങൾ ഒപ്പമുണ്ട് മുന്നോട്ട് പൊയ്ക്കോളൂ എന്നുള്ള പിന്തുണ ഇന്ത്യയ്ക്ക് നല്കുന്നത്